ഹലോ മക്കളെ, അപ്പൊ ഇതേ നമ്മുടെ 5-ാം ക്ലാസ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് ബൂസ്റ്റേഴ്സും മാരത്തോൺ ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ആയിട്ട് പഠിച്ചു, എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞു അല്ലെ. ഇനി നമ്മുടെ റിസൾട്ടും കൂടി വന്നു കഴിഞ്ഞാല് നമ്മുടെ 5-ാം ക്ലാസ്സിലെ മക്കളല്ല ഇനി മുതൽ നമ്മൾ എന്തായിരിക്കും, 6-ാം ക്ലാസ്സിലെ മക്കളായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളൊരു ലോങ് വെക്കേഷൻ, 2 മാസത്തെ സമ്മർ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പുതിയൊരു ക്ലാസ് ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. പുതിയ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെ. 5-ാം ക്ലാസ്സിൽ നിങ്ങളുടെ കൂടെ പഠിച്ച എല്ലാവരും 6-ാം ക്ലാസ്സിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നില്ല. അതേപോലെ പുതിയ ക്ലാസ് ടീച്ചർ, പുതിയ ബുക്സ്, അങ്ങനെ ഒരുപാട് ഒരുപാട് പുതിയ കാര്യങ്ങളായിരിക്കും നിങ്ങളെ 6-ാം ക്ലാസ്സിലേക്ക് വെയിറ്റ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു ചോദ്യം ഉണ്ടാവും, എക്സാമിനുള്ള എങ്ങനെയാണ് നമ്മൾ 6-ാം ക്ലാസ്സിലേക്ക് പോകുന്നത് എന്നുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ എക്സാമിനുള്ള നിങ്ങൾ 6th സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ള ഫ്രണ്ട്സിനെയോ നിങ്ങളുടെ ക്ലാസ്സോ ഒന്നും നിങ്ങൾ മിസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, നിങ്ങളുടെ ടീച്ചേഴ്സിനെ ആരെയും നിങ്ങൾ മിസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. 5th സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്നത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയായിരിക്കും 6th സ്റ്റാൻഡേർഡും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയൊരു ക്ലാസ്സിലേക്ക് പോകുന്നതും വേണ്ട, ഇതേ ക്ലാസ്സിൽ തന്നെ ഇരുന്നാൽ മതി, ഇതേ ചാനലിൽ തന്നെ നിങ്ങൾ നിന്നാൽ മതി, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും 6-ാം ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതേ ചാനലിൽ തന്നെ ആയിരിക്കും അപ്ലോഡ് ആവുന്നത്. ചെറുതായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മാറും, ക്ലാസ് 5 എന്നുള്ളത് മാറി ക്ലാസ് 6 ആവാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ ഇതേ നമ്മുടെ എക്സാമിനറ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ഫ്രണ്ട്സും ഫാക്കൾട്ടീസും എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ് 6 പഠിച്ചു തുടങ്ങാം. അപ്പൊ എപ്പോഴാണ് യൂട്യൂബ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ചെറിയ ഡൗട്ട്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, നമ്മുടെ ചാനൽ എപ്പോഴും വന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കുഞ്ഞു വീഡിയോസും ക്ലാസ്സസും ഒക്കെ നമ്മുടെ ചാനലിൽ ഇങ്ങനെ പോസ്റ്റ് ആവുന്നതായിരിക്കും, ഷെഡ്യൂൾഡ് ആവുന്നതായിരിക്കും. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, എപ്പോഴും ചാനലിലേക്ക് വന്ന് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഇതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ 5-ാം ക്ലാസ് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയതാ, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് 6 നമുക്ക് സെറ്റ് ആക്കാം.